ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ പല സംസ്ഥാനങ്ങളിലായി നിരവധി മലയാളികൾ കുടുങ്ങിപ്പോയിട്ടുണ്ട് വിദ്യാർത്ഥികൾ ബിസിനസ് ആവശ്യത്തിന് പോയവർ അടുത്ത ബന്ധുക്കളെ കാണാൻ പോയവർ ഇങ്ങനെ പലരും ഇവരുടെ പലരുടെയും അവസ്ഥ വിഷമകരമാണ് ഭക്ഷണം കൃത്യമായി കിട്ടാത്തവർ പോലുമുണ്ട് നേരത്തെ താമസിച്ച ഹോസ്റ്റലുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും ഇറങ്ങേണ്ടി വന്നവരുണ്ട് താൽക്കാലിക ട്രെയിനിങ്ങിനും മറ്റും പോയവരാണ് ചിലർ അപ്പം അങ്ങനെയുള്ളവരെ സംസ്ഥാനത്തേക്ക് തിരിച്ചുകൊണ്ടുവരും ഇതിനുള്ള രജിസ്ട്രേഷൻ ബുധനാഴ്ച ആരംഭിക്കും അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് നോർക്ക അറിയിക്കും തിരിച്ചുകൊണ്ടുവരാൻ പ്രഥമ പരിഗണന നൽകുന്ന വിഭാഗങ്ങൾ ഇതര സംസ്ഥാനങ്ങളിൽ ചികിത്സാവശ്യത്തിന് പോയവർ ചികിത്സ കഴിഞ്ഞവർ സംസ്ഥാനത്ത് വിദഗ്ധ ചികിത്സക്ക് രജിസ്റ്റർ ചെയ്ത് തീയതി നിശ്ചയിച്ച മറ്റ് സംസ്ഥാനങ്ങളിലെ താമസക്കാർ പഠനാവശ്യത്തിന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി പഠനം പൂർത്തീകരിച്ചവർ പരീക്ഷ ഇന്റർവ്യൂ എന്നിവയ്ക്കായി മറ്റ് സംസ്ഥാനങ്ങളിൽ പോയവർ തീർത്ഥാടനം വിനോദയാത്ര ബന്ധുഗൃഹ സന്ദർശനം എന്നിവയ്ക്ക് പോയി മറ്റ് സംസ്ഥാനങ്ങളിൽ കുടുങ്ങിപ്പോയവർ ലോക്ഡൌൺ മൂലം അടച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കേരളീയരായ വിദ്യാർത്ഥികൾ ജോലി നഷ്ടപ്പെട്ടതുകൊണ്ടോ റിട്ടയർ ചെയ്തതിനാലോ നാട്ടിലേക്ക് വരേണ്ടവർ കൃഷിപ്പണിക്ക് അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോയവരുമുണ്ട് പ്രത്യേകിച്ച് കർണാടകയിൽ കുടകിൽ നമ്മുടെ നാട്ടുകാർ കുടകിൽ ഭൂമി പാട്ടത്തിനെടുത്ത് ഇഞ്ചി വാഴക്കൃഷി മുതലായവ ചെയ്യാറുണ്ട് വയനാട് കണ്ണൂർ മലപ്പുറം ജില്ലകളിൽ നിന്ന് കൃഷിപ്പണിക്ക് പോയി ധാരാളം പേർ കുടകിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട് വളരെ പാവപ്പെട്ടവരാണ് ഇങ്ങനെ ജോലിക്ക് പോകുന്നത് ധാരാളം ആദിവാസികളുമുണ്ട് പലർക്കും ഇപ്പോൾ ഭക്ഷണത്തിന് പോലും പ്രയാസമുണ്ട് കയ്യിലുള്ളതെല്ലാം തീർന്നു പണവുമില്ല ഇങ്ങനെ പ്രയാസപ്പെടുന്ന മുഴുവൻ പേരെയും ഘട്ടം ഘട്ടമായി തിരിച്ചു കൊണ്ടുവരും കർണാടകത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ സമാന സാഹചര്യങ്ങളിൽ പെട്ടുപോയവരെയും തിരികെ കൊണ്ടുവരും ഇതിനുള്ള പദ്ധതി തയ്യാറാക്കാൻ കലക്ടർമാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് തിരിച്ചു വരേണ്ടവർ നോർക്ക റൂൾസ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്നും തീരുമാനിച്ചിട്ടുണ്ട് അവരെ തിരികെ കൊണ്ടുവരുമ്പോൾ ആരോഗ്യ സുരക്ഷ സംബന്ധിച്ച എല്ലാ മുൻകരുതലും സ്വീകരിക്കും അതിർത്തിയിൽ ആരോഗ്യ വിഭാഗം പരിശോധിക്കും എല്ലാവർക്കും ക്വാറന്റൈൻ നിർബന്ധമാകും പ്രവാസികൾ വരുമ്പോൾ സ്വീകരിക്കുന്ന എല്ലാ മുൻകരുതലുകളും ഇവരുടെ കാര്യത്തിലും ബാധകമായിരിക്കും വിദേശത്തുള്ളവർ വരുമ്പോൾ എയർപോർട്ട് കേന്ദ്രീകരിച്ച് പരിശോധനാ സംവിധാനമുണ്ടാക്കാം എന്ന സൗകര്യമുണ്ട് എന്നാൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ധാരാളം വഴികളുണ്ട് അതുകൊണ്ട് ഏതൊക്കെ വഴികളിലൂടെ കൊണ്ടുവരണമെന്നത് സംബന്ധിച്ച് ക്രമീകരണം ഉണ്ടാക്കും സർക്കാർ ഇക്കാര്യത്തിൽ ഉണ്ടാക്കുന്ന ക്രമീകരണങ്ങളുമായി എല്ലാവരും പൂർണ്ണമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചുവരുന്നവർക്ക് വേണ്ടി സർക്കാർ ഒരുക്കേണ്ട സംവിധാനങ്ങളെക്കുറിച്ച് ഇന്നലെ നടത്തിയ വീഡിയോ കോൺഫറൻസിൽ ചർച്ച നടത്തുകയുണ്ടായി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്ത വിമാനത്താവളങ്ങളിലേക്ക് തന്നെ എടുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ നാല് എയർപോർട്ടുകളിലും പരിശോധനക്കും ക്വാറന്റൈനും ആവശ്യമായ സജ്ജീകരണം ഒരുക്കും പ്രവാസികളെ പരമാവധി സഹായിക്കാൻ നോർക്ക ഹെൽപ്പ് ഡെസ്ക് നിലവിൽ വന്നിട്ടുണ്ട് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് രജിസ്റ്റർ നോർക്ക റൂൾസ് ഡോട്ട് ഓർഗ് എന്ന വെബ്സൈറ്റിൽ ഇന്നലെ വൈകിട്ട് മുതൽ രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ രണ്ട് ലക്ഷത്തി രണ്ടായിരത്തോളം പേർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു പ്രവാസികളെ സഹായിക്കാൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് ഉപയോഗിക്കണമെന്നും തിരിച്ചുവരുന്ന പ്രവാസികളെ പുനരധിവസിപ്പിക്കാൻ പ്രത്യേക പാക്കേജ് വേണമെന്നും കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തിരിച്ചുവരുന്ന പ്രവാസികളുടെ മക്കൾക്ക് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പ്രവേശനം ആവശ്യമാണെങ്കിൽ സർക്കാർ അത് ഉറപ്പാക്കും കോവിഡ് പരിശോധന എല്ലാ ജില്ലകളിലും കൂടുതലായി നടത്താൻ ജില്ലാ കലക്ടർമാരോടും ജില്ലാ മെഡിക്കൽ ഓഫീസർമാരോടും നിർദ്ദേശിച്ചിട്ടുണ്ട് ക്വാറന്റൈനിൽ കഴിയുന്ന മുഴുവൻ പേരെയും പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇന്നലെ നടത്തിയ വീഡിയോ കോൺഫറൻസിലാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് ഹോട്ട്സ്പോട്ട് മേഖലകളിൽ ഭക്ഷ്യസാധനങ്ങൾ എന്ന് ഉറപ്പാക്കും അതിർത്ത് ജില്ലകളിൽ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ബിഗ് ബ്രേക്കിംഗ് കേരളിയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കൻ അടിക്കാനും മറക്കരുത്